ഹായ് ഫ്രണ്ട്സ്, ജസവനാട് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോണത് മട്ടാഞ്ചേരി ഡച്ച് പാലസ്, ജൂ ടൗണ്, പിന്നെ പഴയന്നൂർ ടെമ്പിളിനോട് ചേർന്ന് വരുന്ന മ്യൂസിയം, ഇവിടെയൊക്കെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഡച്ച് പാലസ് ഒക്കെ നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടുന്ന് നല്ല നമ്മളുടെ കേരളത്തിൻ്റെ കൊച്ചിയുടെ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളുടെ ചരിത്രമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു പാലസാണ്. ഇപ്പം നമ്മൾ മാഞ്ഞാലി, വരാപ്പുഴ ഈ ഭാഗങ്ങളിലൂടെ കടന്ന് നമ്മൾ മട്ടാഞ്ചേരിക്ക് അവിടുത്തെ ബോട്ട് ജെട്ടി വഴിയാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വരുന്ന വഴിയിൽ രസകരമായിട്ടുള്ള സ്ഥലം കണ്ടു, നിറയെ ഫിഷിംഗ് ബോട്ടുകൾ നിരത്തിയിട്ടിരിക്കുന്നത് കാണാം. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ലൊരു സീനറിയൊക്കെ ഉള്ള, നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന അടിപൊളി സ്ഥലമാണത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. കേരള ചരിത്രം മനസ്സിലാക്കാനായിട്ട് കൊച്ചി തിരുവിതാംകൂറായിട്ട് ഭരണം നടത്തിയിരുന്ന അന്നത്തെ കാലഘട്ടത്തിലുള്ള സംഭവങ്ങളും ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഡച്ച് പാലസിൽ അതിൻ്റെ ആ ഒരു ചരിത്രം നമുക്ക് അവിടെ നിന്ന് പഠിക്കാവുന്നതാണ്. കൊച്ചിയിലെ രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങളും പ്രദർശനങ്ങളും ചിത്രീകരിക്കുന്ന കേരളത്തിലെ ചുവർ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പോർച്ചുഗീസ് കൊട്ടാരമാണ്. ഇന്ത്യൻ സംസ്ഥാനമായ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ ഈ കൊട്ടാരം മട്ടാഞ്ചേരി ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന പോർച്ചുഗീസ് കൊട്ടാരമാണ്. മട്ടാഞ്ചേരി കൊട്ടാരം അഥവാ മട്ടാഞ്ചേരി ഡച്ച് പാലസ്, 1498 വാസ്കോഡഗാമ കാപ്പാട് ഇറങ്ങിയതിന് കൊച്ചി ഭരണാധികാരികൾ സ്വാഗതം ചെയ്ത് അവർക്ക് ഫാക്ടറികൾ നിർമ്മിക്കാനുള്ള അധികാരം നൽകി. സാമൂതിരിയുടെ തുടർന്നുള്ള ആക്രമണങ്ങളെ പോർച്ചുഗീസുകാർ പിന്തിരിപ്പിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം പോർച്ചുഗീസുകാരുടെ സ്വാധീനം ഡച്ചുകാർ മാറ്റി സ്ഥാപിച്ചു. 1663 ഡച്ചുകാർ മട്ടാഞ്ചേരി കീഴടക്കുകയും തുടർന്ന് ഈ പ്രദേശം ഹൈദർ അലി കൈയടക്കുകയും തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കീഴടക്കുകയും ചെയ്തു. 1545 കൊച്ചി രാജാവിന് സമ്മാനമായി പോർച്ചുഗീസുകാർ ഈ കൊട്ടാരം പണിയുകയും സമ്മാനിക്കുകയും ചെയ്തു. അവർ അടുത്തുള്ള ഒരു ക്ഷേത്രം കൊള്ളയടിക്കുകയും അതിനുശേഷം രാജാവിനെ പ്രീതിപ്പെടുത്താനുമാണ് ഈ കൊട്ടാരം പണിതത്. പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യാശൈലിയിൽ നിർമ്മിച്ച ഒരു ചതുരാകൃതിയിലുള്ള നാലുകെട്ട് ശൈലിയിലുള്ള ഘടനയാണ് ഈ കൊട്ടാരത്തിന്. കമാനങ്ങളുടെയും അറകളുടെയും സ്വഭാവം യൂറോപ്യൻ സ്വാധീനം സൂചിപ്പിക്കുന്നു. ഹൈന്ദവ ക്ഷേത്രകലയുടെ പാരമ്പര്യങ്ങളിൽ നിർമ്മിച്ച ധാരാളം ചുവർ ചിത്രങ്ങൾ ഇവിടെയുണ്ട്. ഊഷ്മള നിറങ്ങൾ ടെമ്പറ ടെക്നിക് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. 1864 മുതലുള്ള കൊച്ചിൻ രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങൾ, ആനക്കൊമ്പ്, രാജകുടകൾ, രാജകീയ വസ്ത്രങ്ങൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, ഡ്രോയിങ്ങുകൾ ഇവ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരള വാസ്തുവിദ്യയുടെ മാസ്റ്റർ പീസാണ് ഈ കൊട്ടാരം. 1568 പണി കഴിപ്പിച്ച പരദേശി സിനഗോഗ് ഇതിൻ്റെ അടുത്താണ്. ജൂതപട്ടണം അഥവാ ജൂ ടൗൺ, ഇതിൽ ചെറുവഴികളും നിറയെ കടകളുമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ജൂ ടൗൺ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, വിദേശികളൊക്കെ ഒരുപാട് വന്ന് പോകുന്ന ഒരു സ്ഥലമാണ്. ഇടവഴികൾ, ചെറുവഴികളാണ് ഇവിടെ നിറയെ, ഒരുപാട് കടകളൊക്കെ തിങ്ങി നല്ല തിക്കും തിരക്കുള്ള സ്ഥലമാണ്. ഡച്ച് പാലസിൻ്റെ ആ റോഡിലേക്ക് നമുക്ക് വണ്ടികൾ കയറ്റാൻ അനുവാദമില്ല. നമ്മൾ പുറത്ത് വെച്ച് ശേഷം അങ്ങോട്ട് നടന്ന് തന്നെ പോയാലാണ് അവിടെ കാണാനായിട്ട് സാധിക്കുക. ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഡ്രസ്സുകളൊക്കെ അവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും നമുക്ക്. പ്രഷ്യസ്, സെമി പ്രഷ്യസ് സ്റ്റോൺസ്, ജ്വല്ലറി, ആൻറ്റിക് ജ്വല്ലറി കളക്ഷൻസൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഒരുപാട് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ട്. നിർമ്മാണവും സെയിൽസ് എക്സ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ ഓടി വള്ളങ്ങൾ, ജലോത്സവത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഓടി വള്ളങ്ങൾ, ഇതൊക്കെ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഴയ കെട്ടിടങ്ങളുടെയും പഴയ ബിൽഡിങ്ങുകളുടെയൊക്കെ കട്ടിളകൾ, അതുപോലുള്ള കൽഭരണികൾ, ഇതൊക്കെ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് വിഗ്രഹങ്ങളുടെ കൊത്തുപണികൾ ചെയ്ത വിഗ്രഹങ്ങൾ, പിന്നെ പൂജാ സാധനങ്ങൾ, പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇതൊക്കെ അവിടെ ഒരുപാടുണ്ട്. പിന്നെ അവിടെ വലിയ വലിയ ഹോട്ടലുകൾ, പിന്നെ പുരാതന സാധനങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ ആസ്വദിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. മട്ടാഞ്ചേരി കൊട്ടാരത്തിനും സിനഗോഗിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പഴയന്നൂർ ഭഗവതി ക്ഷേത്രം കൊച്ചി രാജ്യത്തിൻ്റെ കാലത്തെ മതപരവും സാംസ്കാരിക സൗഹൃദവും സൂചിപ്പിക്കുന്നു.
ഭാരതീയ പുരാവസ്തു വകുപ്പ്, പുരാവസ്തു മ്യൂസിയം, മട്ടാഞ്ചേരി കൊട്ടാരം എന്നിവ സന്ദർശിക്കാനായിട്ട് വന്നേക്കാണ്. മ്യൂസിയം കാണാനായിട്ട് വളരെ ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. അവിടെ കയറാനായിട്ട് ഒരു 15 രൂപയോ 20 രൂപയോ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇവിടെ അടുത്തായിട്ട് മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്, പിന്നെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രമുണ്ട്. മട്ടാഞ്ചേരിയും അതിനെ ചുറ്റി അരികിലുള്ള ഒട്ടേറെ സ്ഥലങ്ങളൊക്കെ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസ്, വെഡ്ഡിംഗ് കമ്പനീസ്, അവരുടെ വീഡിയോ ഷൂട്ട്. മട്ടാഞ്ചേരി കൊട്ടാരമായാലും മട്ടാഞ്ചേരി ഡച്ച് പാലസ് ആയാലും ഇവിടെയൊന്നും നമുക്ക് ക്യാമറ അലൗഡ് അല്ല, അത് അനുവദിക്കില്ല. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഈ സ്മാരകം പ്രാചീന സ്മാരകങ്ങളും പുരാവസ്തു പ്രാധാന്യമുള്ള സ്ഥലങ്ങളും പുരാതന അവശിഷ്ടങ്ങളും സംബന്ധിച്ച് 1958 ആക്ട് അനുസരിച്ച് ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 2010 നിയമ ഭേദഗതിയോടുകൂടി പ്രാബല്യത്തിൽ വന്ന പ്രകാരം ഈ സ്മാരകത്തെ നശിപ്പിക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ രൂപമാറ്റം വരുത്തുകയോ വിരൂപപ്പെടുത്തുകയോ ദുരുപയോഗപ്പെടുത്തുകയോ ചെയ്യുന്നവർക്ക് 2 വർഷം വരെ തടവോ 1,00,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, അതുപോലുള്ള സാധനങ്ങളൊന്നും തന്നെ നശിപ്പിക്കാതിരിക്കുക, വളരെ സുരക്ഷിതമായിട്ട് വളരെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കി പഠിക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കുക, അതൊന്നും നശിപ്പിക്കാതിരിക്കുക. എല്ലാ ദിവസവും ഒരുപാട് ആൾക്കാർ, ഒരുപാട് വിസിറ്റേഴ്സ് വന്ന് കണ്ടുപോകുന്നൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക്, ബോട്ട് ചെട്ടിയിലേക്ക് പോരുന്ന വഴിക്ക് ഒരു വേറൊരു ഒരു പള്ളി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അവിടെ നിന്നാൽ കാണാം ഒരുപാട് ചെറിയ ബോട്ടുകൾ, ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നതും പാസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. പിന്നെ കുറേ ചേട്ടന്മാർ അവിടെ നിന്നിട്ട് ചൂണ്ടയിടുക, റോഡ് റെയിലൊക്കെ വെച്ചിട്ട് ചൂണ്ടയിടുന്നുണ്ട്. പിന്നെ ജങ്കാർ സർവീസ് ഉണ്ട്, അവിടെ നമുക്ക് അപ്പുറേക്ക് കടക്കാനായിട്ട് ജങ്കാർ സർവീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ജങ്കാർ സർവീസിൽ കയറി നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഈ കായലിൻ്റെ അരികിലൊക്കെ ഒരുപാട് പഴയ മോഡലിലുള്ള കെട്ടിടങ്ങളൊക്കെ ഒരുപാടുണ്ട്. വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. നല്ല നല്ല ഹോട്ടലുകളും ഒക്കെ ഉണ്ട് അവിടെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിലും നല്ലൊരു മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് ജെ7 ആർട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.